ഇന്നലത്തെ സെക്കൻഡ് പാർട്ട് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരിക. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ലഞ്ചിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇത് നന്നാക്കി ഇന്നലെ രാത്രി തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ വലിയ റെഡിയാക്കണം. പിന്നെ എന്താ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്, നെയ്യ് എടുക്കണം. ഇങ്ങനെ കുറെ പണികളുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഇതെല്ലാം ചെയ്യാം. ക്രീം ഞാൻ തലേദിവസം തന്നെ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരുപാട് തൈരൊന്നും വേണ്ട, ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് രാവിലെ നമുക്ക് നെയ്യാക്കിയിട്ട് എടുക്കാം. രാവിലെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആക്കട്ടോ, ടൈമൊന്നുമില്ല. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അപ്പോൾ ഞാൻ പച്ചവെള്ളം തന്നെ ഇട്ട് ഒഴിച്ചു കൊടുത്ത്, ചൂട് കാലമാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ആ മിക്സിയുടെ ജാറിൽ ഇതുപോലെ കറക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ മിക്സിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ക്രീം ഇട്ടപ്പം വേറൊരു സൗണ്ടായിരുന്നു, രണ്ടും സെപ്പറേറ്റ് ആയപ്പം വേറൊരു സൗണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൗണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇത് റെഡിയായി എന്നുള്ളത് മനസ്സിലാവുക. പിന്നെ ഇതാ ഞാൻ വെണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ കൊണ്ട് എടുത്താൽ തന്നെ കിട്ടും. പിന്നെ വെള്ളത്തിലോട്ടാണ് കേട്ടോ വെണ്ണ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നമുക്ക് നെയ്യാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് അത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും നെയ്യ് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതായി കിട്ടും കേട്ടോ. ഈ ഒരു കളറിൽ നമുക്ക് അത് ഇറക്കി വെച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് നല്ല സവാളയൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം തൊലിച്ചെടുക്കണം. ചിക്കനും ബിരിയാണിക്കൊക്കെ ആവശ്യമുള്ളത് എടുക്കണം. ഉമ്മ ചെറിയുള്ളി നന്നാക്കി തന്നെ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ സൂപ്പറായിട്ടുണ്ട്, ആകെ കാണുന്ന വ്ളോഗ് എൻ്റെയും പിന്നെ വേറെ ഒരാളുടെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഈ ഒരു മിക്സിനെ കുറിച്ച് ചോദിക്കാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. ഇത് പ്രീതിയുടെ സോഡിയാക്ക് ഫുഡ് പ്രോസസ്സർ ആണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് നമുക്കിതുണ്ടെങ്കിൽ ശരിക്കും. അതിൻ്റെ ഒരു ഈസി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും ചോദിക്കുന്നത്. കാരണം സവാള സ്ലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഭയങ്കര ടാസ്ക്കാണ്. എനിക്കും ഇത് കിട്ടിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ എൻ്റെ ജോബെല്ലാം. പിന്നെ ഇതിൽ ഒരുപാട് ടൈപ്പ് ബ്ലേഡുകളുണ്ട്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ സ്ലൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ചോപ്പ് ചെയ്യണതും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇതാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. പ്രീതിയുടെ സോഡിയാക്ക് നിങ്ങൾക്ക് ബിസ്മിയിൽ പോയാലും ഒക്കെ കിട്ടും. ഞാൻ ഇവിടെ പാലക്കാട് ബിസ്മിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ബിരിയാണിക്ക് ആവശ്യമുള്ള വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ ഇതിൽ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ബിരിയാണിയുടെ റീലിട്ടപ്പം അത് 1 ലാക്ക് എബവ് വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു FB-യിൽ. ഇൻസ്റ്റയിൽ അതൊരു 5 ലാക്ക് എബവ് വ്യൂസും പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് നമുക്ക് ഒരുപാട് കമൻസ് വന്നത്, ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, എവിടെ നിന്നാണ്, ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ നേരെ പോയി വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ മേടിക്കണം, ലിങ്ക് വഴി അതായത് ഓൺലൈൻ വഴി എങ്ങനെ മേടിക്കണം എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതാ തക്കാളിക്ക് പുതിയൊരു അസുഖം വന്നത് കണ്ടില്ലേ. പുതിയതാണോ പഴയതാണോ എന്ന് അറിയില്ല. അപ്പോൾ മുറിച്ചിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. തക്കാളിയുടെ വിലയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കേട് വന്നാൽ കളയന്നെ വേണ്ടേ. പിന്നെ ഇത് ഞാൻ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ ഉള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞാനിത് മേടിക്കുമ്പോൾ 9.5K ആയിരുന്നു അതിൻ്റെ റേറ്റ്. ഇപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക. കാരണം ഒരിക്കലും ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള സാധനം ആയിരിക്കില്ല, അത് തീർച്ചയായും.
പിന്നെ ഉസ്താദ്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടായിരിക്കാം മേ ബി അവരുടെ നാട്ടിൽ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇവിടെ പൈസ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവർക്ക് ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പൈസ കൊടുക്കുന്നതിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കി കൊടുക്കുക തന്നെയല്ലേ നല്ലത് ഇനിയിപ്പോൾ നമുക്കൊരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ക്യാഷ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡ് നമ്മൾ മേടിച്ച് കൊടുത്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ ഇവിടെ 3 മാസം കൂടുമ്പോഴേ വരാറുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പതിവ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഒരുപാട് വെറൈറ്റിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഇങ്ങനെ ആലോചിക്കും അവർക്ക് ഇഷ്ടാവോ പറ്റുമോ മലപ്പുറം സൈഡിലുള്ള ഡിഷുകളൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കും പിന്നെ നമ്മുടെ നോർമൽ എന്താ പറയുക ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കും ചെയ്യട്ടെ അപ്പം ഇതുണ്ടാക്കി കൊടുത്ത പിറ്റേ ദിവസം അതായത് എൻ്റെ മോന് അങ്ങോട്ട് പോയിട്ട് മോർണിംഗ് കൊണ്ടുപോയതിൻ്റെ ബോക്സ് തിരിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയത് അവൻ കുട മറന്നു വെച്ചിട്ട് വന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നീ അതും കൂടെ മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ അവിടുന്ന് ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു നിൻ്റെ വീട്ടിൽ നിന്നായിരുന്നോ ഇന്നലെ ഫുഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവന് അതേന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നല്ല സൂപ്പർ ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിപ്പോൾ ആർക്കാണെങ്കിലും സന്തോഷം ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഇനിയിപ്പോൾ ടേസ്റ്റ് കാരണം ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലേ നമുക്ക് പിന്നീട് അത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്താണ് പ്രശ്നം എന്നുള്ളത് വെച്ചാൽ എല്ലാറ്റിനും കൊണ്ടേ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ മിസ്റ്റേക്ക് ഒരിക്കലും തിരുത്താനും പറ്റില്ല അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പൊതുവേ ഇവിടെ ഞാൻ എന്തുണ്ടാക്കിക്കൊടുത്താലും ഇവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ച് മേടിക്കുകയും ചെയ്യും കേട്ടോ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും പിന്നെ അടുത്തൊരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനിങ്ങനെ സൈഡ് തിരിഞ്ഞിട്ടല്ലേ ഓരോന്ന് ഉണ്ടാക്കുക അപ്പം അതങ്ങനെ സംസാരിച്ച് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് മടിയൊന്നുമില്ല ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു ക്യാമറ ഫേസ് ചെയ്യാൻ അതാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാണ്ടേ ഇരുന്നത് പക്ഷേ അത് നമുക്ക് സെറ്റാവില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ നമ്മൾ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആൾക്കാർക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടണം എന്നാലേ നമ്മൾ നാലാൾ അറിയുള്ളൂ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആവാൻ തുടങ്ങി എനിക്ക് അപ്പോൾ പിന്നെ നമ്മൾ മടിയൊക്കെ മാറ്റിവെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇത് എവിടെ എത്തി എല്ലാം ഏകദേശം ഉണ്ടായി കഴിഞ്ഞു എന്ന് തോന്നുന്നത് സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല നിങ്ങളോ പിന്നെ ഈ ഒരു ഫുഡ് പ്രോസസ്സർ ഇല്ലേ അത് വാഷ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ ബ്ലേഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഏകദേശം കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ താ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ ഉസ്താദ്മാരുടെ പാത്രം നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ചിക്കൻ ഗ്രേവി ആയി പിന്നെ സാലഡ് ഇതാ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തൈരിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം ഏകദേശം 1 മണിയൊക്കെ ആവാനായി 1:30 അവർ വരും കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ടൈമേ ഉള്ളൂ അരിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ വേവിക്കാൻ അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ദമ്മിലൊക്കെ കയറ്റി വയ്ക്കാം കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് 1 പോട്ട് ബിരിയാണി എന്ന് പറയാം കേട്ടോ നമ്മുടെ ഈ ബിരിയാണിക്ക് പാലക്കാടൻ ഈ ബിരിയാണിക്ക് പിന്നെ ഉപ്പൊക്കെ ഇട്ടു കേട്ടോ തൈര് ഉണ്ടാക്കിയപ്പം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ അരി വേവുമ്പോഴത്തേക്കും നമുക്ക് വേഗം പോയി തുടയ്ക്കണം കേട്ടോ എത്ര ബിസിയാണെങ്കിലും ഈ ഒരു സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അറ്റ്ലീസ്റ്റ് ഹോളെങ്കിലും ഒന്ന് തുടച്ചെടുക്കണം ഹോളും കിച്ചണെങ്കിലും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാനും വേറെ പണിൻ്റെ ഇടയിലൊക്കെ റൂമൊക്കെ പോയി തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി വേവട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ഹോളും പോയി തുടച്ചു കേട്ടോ
അങ്ങനെ നമ്മുടെ കിച്ചണോ ഹാളെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി സംഭവം, ബിരിയാണി ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സംഭവം ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ദമ്മിൽ വയ്ക്കാം. ശേഷം ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലി ഉണ്ടാക്കിയിട്ട് എടുക്കണ്ടേ. അപ്പുറത്ത് ഞാൻ പപ്പാക്കുള്ള ചോറ് വെച്ചിരിക്കുകയാണ്. കാരണം പപ്പ ചില സമയത്ത് ബിരിയാണി കഴിക്കില്ല, കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു കയ്യിൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കഴിക്കുക കേട്ടോ. അപ്പം ഞാൻ വൈറ്റ് റൈസിനെ, നമ്മുടെ ജീരകശാലിൻ്റെ റൈസിനെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം ചിക്കൻ ഗ്രേവിക്ക് കൂട്ടി കഴിക്കാൻ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. മറ്റേതാകുമ്പോൾ ചോറ് വെച്ചാൽ പിന്നെ കറിയും ഒക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പൊതുവേ ഞാൻ ബിരിയാണി വെക്കുന്ന ദിവസം വാപ്പാക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ ബിരിയാണി ടേസ്റ്റ് നോക്കാറുണ്ട്, ഒരു കയ്യിലോ ഒന്നര കയ്യിലോ ഒക്കെ ആയിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഇത് ഹൗസ്താമാരുടെ ഇതിലോട്ട് ഞാൻ ആക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തട്ടുള്ള പാത്രങ്ങളാണ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ആക്കി കൊടുക്കാനും ഈസിയാണ്, അവർക്ക് കൊണ്ടുപോകാനും ഈസിയാണ്. അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമ്മളിങ്ങനെ പാക്ക് ചെയ്യണ്ടേ. ഇതാകുമ്പോൾ ഈസിയാണ്, ഒരൊറ്റ ലെയറിൽ എല്ലാം കൊള്ളൂല്ലേ. അങ്ങനെ നമ്മളിതാ ബിരിയാണിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയും ഒക്കെ കഴിഞ്ഞു. നൈറ്റിലോട്ട് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊറോട്ട മേടിച്ചു, പിന്നെ കറിയും എഗ്ഗ് കറിയും ചിക്കൻ കറിയും അതേപോലെ ചിക്കൻ ചില്ലിയും പിന്നെ കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ടാണ് ഡിന്നർ കൊടുത്തത് കേട്ടോ. പൊറോട്ട മേടിക്കുക ചെയ്തത്. പൊറോട്ട ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല, എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ പൊറോട്ട ഉണ്ടാക്കുക. ഉണ്ടാക്കണമെങ്കിൽ തന്നെ പരത്തിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച്, പണ്ട് എപ്പോഴൊക്കെയോ ഉണ്ടാക്കിയൊരു ഓർമ്മയുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ മലബാറിൽ ഓർഡർ ചെയ്യും. എനിക്ക് മലബാർ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് ഓർഡർ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ പാത്രത്തിലാണ് ഞാൻ എന്താ പറയുക പാർസൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഫുഡ് കൊടുത്തേക്കാൻ ഭയങ്കര ഈസിയാണ്. കവറിലും അതിലും ഇതിലൊന്നും പിടിച്ച് തപ്പേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് എടുത്ത് വയ്ക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ആരെങ്കിലും വന്നാൽ വേഗം ഇങ്ങനെ ആക്കി കൊടുക്കും, കൊണ്ടുപോകും, പിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഭയങ്കര ഈസിയല്ലേ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ.